ഡോൺ ത്രീയുടെ അനൗൺസ്മെൻ്റ് വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് തോട്ട്സ് മൈൻഡിലോട്ട് വന്നു. അപ്പോൾ ഡോൺ ഫ്രാഞ്ചൈസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. 1978 സലീം ജാവദിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ചന്ദ്ര പാരോട്ട് ബിഗ് ബിയെ നായകനാക്കി ഒരു സിനിമ ചെയ്യുന്നു. ആദ്യമായി വന്ന ഡോൺ, പിന്നീടത് അമിതാഭ് ബച്ചൻ്റെ ഒരു ഐക്കോണിക് സിനിമയായിട്ട് മാറുന്നു. പിന്നീട് തെലുങ്കിൽ ലെജൻഡറി NTRനെ കാസ്റ്റ് ചെയ്ത് ഡോൺ എന്ന അതേ പേരിൽ റീമേക്ക് വരുന്നു. 1980സിൽ രജനീകാന്തിനെ നായകനാക്കി തമിഴിൽ ബില്ല എന്ന പേരിൽ റീമേക്ക് വരുന്നു. 86 ലാലേട്ടനെ ഫീച്ചർ ചെയ്ത ശോഭരാജ് എന്ന റീമേക്കും വരുന്നു. പിന്നീട് റീബൂട്ട് എന്ന നിലയിൽ തമിഴിലും തെലുങ്കിലുമായി അജിത്തിൻ്റെയും പ്രഭാസിൻ്റെയും ബില്ലയുടെ റീബൂട്ടുകൾ വരുന്നു. എന്നാൽ ഈ പതിപ്പിലൊക്കെ കഥ ഏതാണ്ട് സിമിലറായിട്ടും അമിതാഭ് ബച്ചൻ്റെ ഡോണിൽ ഫോളോ ചെയ്യുന്ന അതേ പാറ്റേണൊക്കെ വന്നപ്പോൾ ഒരാൾ മാത്രം ഇത് ഫോളോ ചെയ്തില്ല. അജിത്ത്, പ്രഭാസ്, ലാലേട്ടൻ, NTR, രജനി, ഈവൻ ഒറിജിനൽ ചെയ്ത അമിതാഭ് ബച്ചനെ പോലും ഓവർകം ചെയ്തൊരു ഡോണാണ് SRK വെർഷൻ. പൊതുവെ മറ്റു ഡോൺ പതിപ്പുകളിലെ സ്റ്റോറി ലൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡോൺ എന്ന ക്യാരക്ടർ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. എന്നാൽ അവിടെയുള്ള ഒരു പോലീസ് ഓഫീസർ ഡോണിനെ പോലെ കാണാനിരിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് ആരും അറിയാതെ ഡോണിനെ പകരം ഈ നല്ലഫനായ ലുക്ക് ലൈക്കിനെ പിടിച്ച് റീപ്ലേസ് ചെയ്യുന്നു. പിന്നെ ഈ ക്യാരക്ടർ വില്ലന്മാരെ ഹണ്ട് ഡൗൺ ചെയ്യുന്നതാണ് ഇതിൻ്റെ എല്ലാം സ്റ്റോറി ലൈൻ. പക്ഷെ ഫറാൻ അക്തർ ഈ ഒരു ത്രെഡിൽ ഒരു മാറ്റം വരുത്തി. ഈ നല്ല പോലീസ് ക്യാരക്ടറിനെ ഒരു ഡിസ്ഗൈസ് നിൽക്കുന്ന വില്ലൻ ക്യാരക്ടറിനെ ആക്കിയിട്ട് മാറ്റുന്നു. എന്നിട്ട് നല്ലവനായ ലുക്ക് ലൈക്കിനെ വെച്ച് ഡോണിനെ റീപ്ലേസ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ആക്ച്വലി ഉള്ള ഡോണ് വന്ന് ഈ ക്യാരക്ടറിനെ കൊല്ലുന്നു. എന്നിട്ട് നിയമിച്ച ഈ ആളുടെ അടുത്തും റോമയുടെ അടുത്തും ഈ ലുക്ക് ലൈക്കിനെ പോലെ അഭിനയിക്കുന്നു. ഇത് മറ്റുള്ള ഡോൺ സിനിമകളെന്നെല്ലാം കടത്തിവെട്ടുന്നൊരു അപ്രോച്ചായിട്ട് മാറും. ആ ക്ലൈമാക്സിന് മുന്നേ ഈ സസ്പെൻസ് അങ്ങോട്ട് റിവീൽ ചെയ്യുമ്പോഴത്തേക്കും അത് ആ സിനിമയെ ഒരു പീക്ക് ലെവലിലെത്തിക്കുന്ന ടൈപ്പിലാണത് വന്നത്. അതുകൊണ്ട് തന്നെ ഡോൺ ഒരു ഗംഭീര റീമേക്കായിട്ട് മാറുന്നുണ്ട്. ഇങ്ങനെ ഒരു പീക്ക് ലെവലിലൊരു ഡോൺ സിനിമയായിട്ട് മാറുമ്പോൾ ഫറാൻ അക്തർ 2011 ഇതിൻ്റെ സീക്വൽ ചെയ്യുന്നു. ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ സെക്കൻഡ് പാർട്ടും അന്യായ ഫാൻ ഫോളോയിങ്ങുള്ളൊരു സിനിമയായിട്ട് മാറി. ഡോണിൻ്റെ റീബൂട്ട് കണ്ടിട്ടാണ് വിഷ്ണുവർദ്ധൻ ബില്ല റീബൂട്ട് ചെയ്യുന്നത്. പക്ഷേ അത് പഴയ ബില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യുന്നു എന്നല്ലാണ്ട് വേറെ കാര്യമായ ചേഞ്ച് ഒന്നും അതിൽ ഇല്ല. പക്ഷെ ഡോണ് പോലെ ഒരു സീക്വൽ ചെയ്യാനുള്ള ഓപ്ഷൻ ആ ഫിലിമിനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡോൺ 2 കണ്ടിട്ട് ചക്രി ദോലാതി ബില്ലയുടെ പ്രീക്വലായിട്ട് ബില്ല 2 ചെയ്യുന്നു. പക്ഷെ അൺഒഫീഷ്യലായിട്ട് അത് അൽപച്ചീനോടെ സ്കാർഫേസിൻ്റെ റീമേക്ക് പോലെയായിരുന്നു കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. അത്ര വലിയ ഹിറ്റൊന്നും അല്ലെങ്കിലും കൾട്ട് ഫോളോയിങ് ഉള്ളൊരു ഫിലിമായിട്ട് മാറി ബില്ല 2. സീറോ ഫ്ലോപ്പ് ആയപ്പോൾ SRK ബ്രേക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞു പോയപ്പോൾ ചിലരൊക്കെ ഡോൺ 3 വന്നാൽ SRK കരിയർ ബെസ്റ്റ് കംബാക്ക് ആകും എന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. പിന്നെ ഫറാൻ അക്തറിനെ ഷാറൂഖ് ഖാൻ ഫാൻസ് ഡോൺ 3 അപ്ഡേറ്റും ചോദിച്ച് ശല്യപ്പെടുത്തുന്നു തുടങ്ങി. ഫറാൻ ഒരു പുതിയ ഫിലിമിൻ്റെ അനൗൺസ്മെൻ്റ് ആയിട്ട് വന്ന് അപ്പോൾ ചോദിക്കും ഡോൺ 3 അപ്ഡേറ്റ് അവിടെ. ഇൻ്റർവ്യൂവിന് പോയാൽ അവിടെയും ചോദിക്കും ഡോൺ 3 അപ്ഡേറ്റ് അവിടെ. ഇങ്ങനെ എല്ലായിടത്തും ഫറാൻ SRK ഫാൻസ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് ഇയർ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ഫറാൻ ഡോൺ 3 സ്ക്രീൻ പ്ലേ വർക്ക്സ് തുടങ്ങിയെന്നും പറഞ്ഞൊരു ന്യൂസ് വരുന്നു. ഞാനൊക്കെ അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. പിന്നെ 2 മാസം മുന്നേ ഹിമേഷ് മങ്കറിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നു. ഇനി SRK ഡോൺ ചെയ്യില്ല, പകരം റൺവീർ സിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ SRK എന്തുകൊണ്ടാണ് ഡോൺ 3 റിജക്റ്റ് ചെയ്തത് എന്നതിൻ്റെ റീസൺസ് വ്യക്തമല്ല. ഇനി ചിലപ്പോൾ മൂപ്പർക്ക് പഴയ പോലെ നെഗറ്റീവ് റോൾസ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ, അങ്ങനെ എന്താണെന്നൊരു പിടുത്തമല്ല. എന്നാലും ഇതെന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു എന്നതിൻ്റെ റീസൺസ് എവിടെയും പറയുന്നില്ല. റൺവീർ സിംഗിൻ്റെ ഡോണ് വരുമ്പോൾ പലർക്കും അതായതിനോടൊരു ഹേറ്റഡ് ഉണ്ട്, എസ്പെഷ്യലി SRK ഫാൻസ്. പക്ഷേ ഈ ഹേറ്റഡ് സ്വാഭാവികമാണ്. ടോബി മെഗ്വയറിനെ റീപ്ലേസ് ചെയ്ത് ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ ആയപ്പോൾ തുടക്കത്തിൽ നല്ല ഹേറ്റായിരുന്നു. ഏറ്റവും സ്റ്റൈലിഷായ ഒരു ജെയിംസ് ബോണ്ട് എന്ന ലെവലിൽ നിന്ന് പിയേഴ്സ് ബ്രോസ്റ്റനെ റീപ്ലേസ് ചെയ്ത് ഡാനിയൽ ക്രെയ്ഗിൻ്റെ ബോണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിനും നല്ല ഹേറ്റ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് എവർ ബാറ്റ്മാൻ ഫ്രാഞ്ചൈസ് എന്ന രീതിയിൽ നിന്ന് ക്രിസ്റ്റ്യൻ ബെയിലിൻ്റെ ബാറ്റ്മാനെ റീപ്ലേസ് ചെയ്ത് ബെൻ അഫ്ലെക്കിൻ്റെ ബാറ്റ്മാൻ വന്നപ്പോൾ അദ്ദേഹത്തിനും നല്ല ഒടുക്കത്തെ ഹേറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും പിൽക്കാലത്ത് അവരുടേതായ ഫാൻസിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. സംഭവം ശരിയാണ്, SRK തന്നെയാണ് ബെസ്റ്റ് എവർ ടോൺ, അതിനെ മറ്റൊരാൾ കടത്തിവെട്ടും എന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല. പോലും റൺവീർ സിംഗിൻ്റെ ഡോൺ വരട്ടെ, നമുക്ക് നോക്കാം. ഈ ഹേറ്റഡ് വരുന്നത് സ്വാഭാവികമാണ്. പീക്ക് ലെവലിൽ ആ ക്യാരക്ടറിനെ SRK ചെയ്തു വെച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരാൾ റീപ്ലേസ് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഈ ഹേറ്റ് വരുന്നത് ക്വയറ്റ് നാച്ചുറലാണ്.
എന്ന് വെച്ചിട്ട് ഈ സിനിമ വരുമ്പോൾ ഇതിന് ഇത്രയധികം അറ്റാക്ക് കൊടുക്കുന്നത് കുറച്ചധികം ഓവറാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡോൺ 3 അനൗൺസ്മെൻ്റ് വീഡിയോ വളരെ മിഡ് ഫീലാണ് തിന്നത്. റൺവീർ സിംഗ് എസ്ആർ ഖാൻ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നി. പക്ഷേ ഒരു റീബൂട്ടായി വരുന്ന സിനിമയ്ക്ക് ഡോൺ 3 എന്ന് വെച്ചതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ സ്റ്റാൻഡ് അലോൺ സീക്വൽ എന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? റൺവീർ സിംഗ് പുതിയ ഡോൺ ആവുന്നതിന് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? എന്തായാലും അത് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.